Hello friends, assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ ഒരു കീ പൊറാട്ട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർക്കാം. ഞാൻ ഇവിടെ 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കാം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. തക്കാളി ചേർക്കാം. തക്കാളി വാടിയതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഗരം മസാല. ഇവയും 3 ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അല്പം മല്ലി ഇലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടിച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഇനി ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല തിക്ക് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറാട്ട ചുട്ടെടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് പൊറാട്ടയാണ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. വായയില ഒന്ന് വാട്ടിയെടുക്കാം. ഇല റെഡിയായതിന് ശേഷം ആദ്യം ഒരു പൊറാട്ട വെച്ച് അതിൻ്റെ മേലെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ചേർക്കാം. അതിൻ്റെ മേലെ അല്പം സവാളയും ചേർക്കാം.
വീണ്ടും ഇതുപോലെ പൊറോട്ടയും നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയും സവാളയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഘീ നല്ലതുപോലെ കെട്ടിവെക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. ഇത് ആവിയിൽ വേവിക്കാനായി ഞാനൊരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഘീ പൊറോട്ട ഇതിൽ ഇറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്.